ഹലോ 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 വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം. ഞങ്ങൾ തന്നെ തല്ലാൻ വന്നതാ. തല്ലനോ? എന്തിന്? എന്തിനു ഏതിനെന്നുള്ള ചോദ്യങ്ങളൊന്നും വേണ്ടാട്ടാ. അതെ, ഞങ്ങൾ അങ്ങോട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും, അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം തന്നാ മതി. എന്താണാവോ നിങ്ങളുടെ ആ ചോദ്യം? പറയാം. ആനയുടെ മർമ്മം എവിടെ? ആനയുടെ മർമ്മം മസ്തകത്തിൽ. അപ്പൊ തന്റെ മർമ്മം എവിടെ? എന്റെ മർമ്മവും ഇതെന്താ കാവടിയാട്ടോ? എന്റെ ബാപ്പ പണ്ടൊരു കാവടിയാട്ടക്കാരനായിരുന്നു. നിലത്ത് നിർത്താനല്ലേ എന്നിട്ടിരിക്കെ? എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരാളെ തല്ലാൻ വിട്ട്, എന്നിട്ട് പരസ്പരം തല്ല ശരിയാളാ? വളരെ മോശമല്ലേ? പൈസ വാങ്ങിയാൽ തീർച്ചയായും തല്ലട്ടെ. തല്ലണം. അബന്റെ അച്ഛനെ ഒന്നും ഉമ്മറത്ത് കാണില്ലല്ല. ഈ പരുവത്തിൽ അബരൊന്ന് കാണേണ്ടതായിരുന്നു. മാളിയക്കര തറവാട്ടിലെ പെണ്ണിനെ മോഹിച്ച ഇതാണ് ഗതി. അന്ന് നീ ജമാലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, പക്ഷേ ഈ കുഞ്ഞാമതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മോനെ. മൂസൂട്ടി എവിടെ? അവന്റെ അടിയൊരിക്കും അവനെ പരുവത്തിലാക്കിയത്. അല്ല, നിന്റെ കണ്ണിന് എന്ത് പറ്റി? സുറുമ എഴുതിയതാ. യന്ത്രമനുഷ്യൻ ഒന്ന് തിരിഞ്ഞേ. എന്ത് ഭാര? 10,000 രൂപ നമ്മുടെ എണ്ണി മേടിക്കുമെന്ന് നീ ഓർക്കണമായിരുന്നു. എല്ലടാ സാക്ഷി. അതെ, ഞാൻ ഇനി പലതിനും സാക്ഷിയാകേണ്ടി വരും. അവയങ്ങളും അവന് കണ്ണും കാതും മാത്രം ബാക്കി വെച്ചു അല്ലേ? കൈയും കൂടി മാറ്റി വെച്ചു. ഇതെന്തിനാണ്? എടാ മൂസൂട്ടി, അന്റെ അടി നമുക്ക് വെറും തൂവൽ സ്പർശാണ്. ഞാൻ എന്താണ് ഈ കേക്കണത്? ഇങ്ങനെയൊക്കെ തോന്നിക്കാൻ എന്റെ മോക്ക് എന്താ പറ്റിയത്? ഒന്നും പറ്റിയതല്ല, അഹമ്മദിയാ. ചുട്ടടി അതിന് കൊടുക്കേണ്ടത്. ശാസിച്ചല്ല, സ്നേഹിച്ച ഞാൻ നിന്നെ വളർത്തിയത്. ആ ബല്യമ്മാമയെ നീ പരീക്ഷിക്കുകയാണോ? ഈ മാളികേക്കര കുടുംബത്തില് ഇങ്ങനെ ഒരു നാണക്കേട് എന്റെ ഓർമ്മയിൽ ആരും ഉണ്ടാക്കിയിട്ടില്ല. ഈ വിവരം അറിഞ്ഞപ്പോ മുതല് നിന്റെ വല്യമ്മാമ ഉരുകി ഉരുകി തീരുക, അതറിയോ ആർക്ക്? നിന്റെ ജമാൽ എന്നത് അറിഞ്ഞ എന്ത് പുകിലായിരിക്കും നടക്കുക? ജന്തിരാണ് എപ്പോഴും നമ്മളെ ഓർപ്പിക്കുന്നത്. ദേ കണ്ടില്ലേ, എന്റെ ശരീരം പന്നി ഇറങ്ങി പാടം പോലെയായി. ഇവന് കിട്ടിയ തല്ല് ഒമ്മക്ക് എന്നൊരു താക്കീതാണ്. അല്ല, ഓൻ നിരപരാധിയാ. സത്യം പറഞ്ഞ ഓനുള്ളതുകൊണ്ടാ ഞാൻ ഇങ്ങനെയല്ലേ രക്ഷപ്പെട്ടത്. പന്നി ഓടാൻ അറിയാവുന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിക്കാസും കട്ടപ്പാരിയായിട്ട് ഓന്റെ ജോലിക്കാര് കൊല്ലാൻ ഒങ്ങിയപ്പോ ഫോൺ ഒറ്റരത്തം തടുത്തോണ്ടാ എന്റെ ജീവനെല്ലാം ബാക്കിയിട്ടത്. പാപം, കല്യാണം കഴിക്കാത്തൊരു ചെറുപ്പക്കാരന് ഇനിയുള്ള ജീവിതം എന്തിനു കൊള്ളും? നിസ്കരിച്ചു തീർക്കല്ലേ. ഗീത
ഇന്ത്യൻ കുറാനും കൂടെ ഒരു തുണി തുന്നിച്ചേർക്കാൻ പറ്റുമോ? ചന്ദ്രനിൽ നിന്ന് മനുഷ്യൻ ചൊവ്വയിലെത്തി, അവിടെ ലക്ഷറി ഫ്ളാറ്റിനുള്ള ഫൗണ്ടേഷൻ ഇട്ട് തിരിച്ചു വന്നിരിക്കുക. അപ്പഴ അച്ഛന്റെ ഈ ജാതി മതവും. നിന്റെ ഈ കൺസ്ട്രക്ഷൻ ഭാഷ എന്നെ ഉപയോഗിച്ചാണ്ടല്ലോ. ഇത് കണ്ടോ അമ്മേ, അച്ഛൻ ഇപ്പോഴാ പഴയ സ്കൂൾ വാദിയരെ തന്നെയാ. അച്ഛാ, ഇതൊരു ഹൈടെക് യുഗമാണ് അല്ലേ അമ്മേ? അച്ഛൻ പറയുന്നത് ശരിയാ. എനിക്കെന്തോ പേടി തോന്നുന്നു. നമുക്ക് ഇതൊന്നും വേണ്ട മോനെ. എടാ, ഇപ്പോഴാണേ നിങ്ങൾ രണ്ടുപേര് കരഞ്ഞാ മതി. ഇങ്ങനെ വാശി പിടിച്ചാ പിന്നെ വേറെ പലരും കരയേണ്ടി വരും. അറിയോ, അവരത്ര ലാളിച്ചു വളർത്തുന്ന കുട്ടിയാത്. എന്റെ മോൻ നാട്ടുകാരുടെ തല്ലുകൊണ്ട് അകാലചരമം പ്രാപിക്കാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ 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 എന്താന്ന് പറയുന്ന? ഇതിൽ നിന്ന് പിന്തിരിയ. പക്ഷേ ഇനി പിന്തിരിയാൻ പറ്റുമെന്ന് തോന്നണില്ല. എന്തുകൊണ്ട്? മനസ്സുകൊണ്ട് അത്രക്കും ഇഷ്ടപ്പെട്ടു പോയി. എടാ, മനസ്സ് നിന്റെയല്ലേ, നിനക്ക് നിയന്ത്രിച്ചൂടെ? മനസ്സ് എന്റേതാണെങ്കിലും ഞാൻ പറയുന്നത് അതേപടി അനുസരിക്കാൻ. അതെന്റെ ശമ്പളക്കാരനൊന്നല്ലോ. ശമ്പളക്കാരൻ ശമ്പളക്കാരനൊന്നല്ലല്ലോ ആണോ? അത് അല്ല പിന്നെ. ഓ, അത് ശരി, ആത്മഹത്യാശ്രമം. എടാ കഴുതേ, ആരെങ്കിലും ഈ പഴഞ്ച ഏർപ്പാട് കൊണ്ട് നടക്കുമോ? ഇന്ത്യ ആണവരാഷ്ട്രമായി സ്വയം പ്രഖ്യാപിച്ച നൂറ്റാണ്ടായത്. ഹൈടെക്, ഈ ഹൈടെക് യുഗത്തിൽ ആരെങ്കിലും തൂങ്ങിച്ചാവൂടാ? എടാ, ഒന്നുകിൽ ഗ്യാസ് സ്റ്റൗ, അല്ലെങ്കിൽ നനഞ്ഞ് തോർത്തിട്ട് കറണ്ടെ പിടിക്കുക. ഇനി ഇതൊന്നുമല്ല, വേദനയില്ലാത്ത മരണമാണ് ആവശ്യമെങ്കിൽ പൊട്ടാസ്യം സയനൈഡ്, ബി കോംപ്ലക്സ് പോലെ ഏത് മുറുക്കാക്കടലും കിട്ടും. കോക്കറി അണിക്കല്ലേ, കോക്കറി അണിക്കല്ലേ. മനുഷ്യനോട് നടുവും തല്ലി വീണ് ചവറായിട്ട് നിൽക്കുമ്പോഴാ. അല്ല, നീ എന്തിനാ ഇത് ഇവിടെ തോക്കിയത്? നിന്റെ മുറിയിലാവായിരുന്നില്ലേ? അവിടെ ആവുമ്പോ ആരും അറിയയില്ല. അത് ഈ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ റൂമല്ല. അവിടുത്തെ റൂഫിന് ഹൈറ്റ് ഇല്ല. റൂഫിന് ഹൈറ്റ് ഇല്ല. അച്ഛനും മോനും വീണ്ടും തുടങ്ങിയോ? കണ്ടില്ലേ മോന്റെ പുതിയ ഹൈടെക്. അയ്യോ, എന്താ ഇത്? നീ എന്തിനാ ഈ കുരുക്കിട്ടത്? ചുമ്മാ ചുമ്മാതല്ല. നമ്മുടെ മോനെ ഈ ഇടയായിട്ട് വേണ്ടാത്ത എന്തൊക്കെയോ തോന്നി തുടങ്ങി. കൂടുതൽ അറിയുന്ന മുസ്ലിംമാരപ്പുറത്ത് അവരെന്തെങ്കിലും ചെയ്ത് കാണൂ. ഇടി കുട്ടിച്ചാത്തൻ ആരെങ്കിലും കൂടോത്രം ചെയ്യൂ. എന്റെ ദേവി, ഓള് ഇനി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്നോ എന്റെ പേടി. എത്ര നേരം ഒന്ന് വെച്ചിട്ടാ കാവലിരിക്കുക? പിന്നിപ്പൊ എന്താ ചെയ്യുക? അരുതാത്ത ബന്ധത്തിന് സമ്മതം മൂളാനും. ഓളിപ്പൊ എന്തെടുക്ക? ഭക്ഷണം കഴിച്ചോണ്ടിരിക്ക. ഭക്ഷണം കഴിക്കുവാണ? അതിലിനി ഭക്ഷണം കലർത്തിയിട്ടുണ്ടാ? അത് ഞാൻ പരീക്ഷിച്ചു. എങ്ങനെ? അതിന്ന് കുറച്ചെടുത്ത് ആദ്യം മൂസൂട്ടിക്ക് കൊടുത്തു. വിഷം പരീക്ഷിക്കാനാണ് നമ്മളെ പാല് ഊട്ടി തീറ്റിച്ചത്. വിഷ അകത്ത് എന്നാലും ചാവാത്ത ചെയ്താനായത് വിശ്വസിച്ചൂടാ. ഹലോ, അവിടെ സ്ഥിതിഗതികൾ എങ്ങനെയുണ്ട്? വല്യമ്മാമയും കുഞ്ഞുമാമയും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇവിടെ ശരിക്കും ഏറ്റു. ആഹാ, ഇവിടെ ചീറ്റി. പക്ഷേ ഇതിൽ നിന്നൊരു സത്യം എനിക്ക് മനസ്സിലായി. എന്താ അത്? അച്ഛൻ 100% എന്റെ അച്ഛൻ തന്നെയാ. ഒരു കലർപ്പുമില്ല. എന്റെ തങ്കപ്പേട്ട, മനുഷ്യന്റെ സ്ഥിതിയല്ലേ തങ്കപ്പേട്ട. നമുക്കിനി എന്നും ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. മരണത്തിന്റെ അവസരം ഇതുമല്ലേ തങ്കപ്പേട്ട. വിധി വന്നിങ്ങനെ മുമ്പിൽ നിന്ന് നമുക്കെന്ത് പറയാൻ പറ്റും തമ്പക്കേട്ട? അല്ല തങ്കപ്പേട്ട. തങ്കപ്പേട്ടനോ? അതെ, വേറൊന്നുമല്ല എന്റെ തങ്കപ്പേട്ട. ഒരു പക്ഷേ നമ്മൾ തമ്മിലുള്ള ഒരു അവസാന ഫോർമുല ആയിരിക്കും ഇത്. ആത്മഹത്യ ചെയ്യാൻ ആരുടെ ഔദാര്യമൊന്നും നമുക്ക് ആവശ്യമില്ല തങ്കപ്പേട്ട. ഉണ്ടോ തങ്കപ്പേട്ട? എന്താ തങ്കപ്പേട്ട? എന്താ ജസ്റ്റ് എ മിനിറ്റ്. എന്താ ഇത്? കണ്ണൻ കെയർ ഓഫ് മാധവ് നായർ. അയ്യേ, ഇതെന്റെ അഡ്രസ് അല്ലേ? അതെ. എന്തിനത്? എടാ, മനുഷ്യന്റെ കാര്യമല്ലേ ആത്മഹത്യ സംഭവിക്കുന്നത്? വഴി വെച്ചെങ്ങാനുവാണെങ്കിൽ ഡെഡ് ബോഡി കൃത്യമായി വീട്ടിലെത്തണമല്ലോ. എപ്പോഴും പോക്കറ്റ് വെച്ചു. തങ്കപ്പെട്ട സംസാരിച്ചോ. തങ്കപ്പെട്ട, അതും ചീറ്റി. ഓ, തിരുമി തിരുമി എന്റെ നടു തിരിഞ്ഞു ഭഗവതി. അതെങ്ങനെ
ഒരു പെൺകുട്ടിയെ വലത് കാല് വെച്ച് ഈ വീട്ടിനകത്ത് കേട്ടില്ല എന്ന് പറഞ്ഞ് ശബദം എടുത്ത് കാലിൽ നീട്ടിരിക്കില്ലേ എന്റെ മുത്തശ്ശി. എന്നാ ഞാൻ കംസനാവണെന്ന് അറിയില്ല, കാല് തൂക്കി പിടിച്ച് ഇങ്ങനെ. മാഷേ എനിക്കൊരു സഹായം ചെയ്തരണം. എന്താ ഡൈവേഴ്സ് വാങ്ങി തരണോ? കരുന്നാക്കൊണ്ട് അങ്ങനെയൊന്നും പറയല്ലേ മാഷേ, നാളെ കുട്ടിയാട്ടിന്റെ ബർത്ത്ഡേയാ. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ട് നടക്കണ ഒരു കാര്യ, എനിക്ക് കുട്ടിയാട്ടിന് കൊടുക്കാൻ ഒരു നല്ല സമ്മാനം വാങ്ങിച്ചു തരണം. ഈ കുടുക്കയില് കാശത്ര ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും കുറഞ്ഞതൊരു 500 രൂപയെങ്കിലും കാണും. അതിനെന്താ, ഞാൻ വാങ്ങിച്ചു തരാലോ. ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം. ഇതൊന്നും കുട്ടിയാട്ടിന് അറിയരുത്. ഇല്ല, അത് എനിക്ക് നിർബന്ധ. എന്റെ ഭഗവതി, തന്തയുടെ പ്രായമുള്ള അവന്റെ നേർക്ക് ആ പെണ്ണിന്റെ കണ്ണ്. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, ഓ മുത്തശ്ശി. എന്തിനാ കുട്ടിയെ പുളിച്ച തെറി പറയണേ? അതെന്താ ചെയ്തേ? എന്താ ചെയ്തേ? അതെന്താ ചെയ്തേ? അവൾ എന്താ നിന്റെ കൈ തന്നെ? കുടുക്കയല്ല, കടുക്ക. നിനക്ക് നല്ല കടുക്ക കഷായം തരണം, എന്നാലേ ഈ രോഗം മാറും. എന്റെ അമ്മേ, ഈ കുടുക്കിനിടയ്ക്ക് ഞാൻ ഇനി കടുക്ക കഷായം കൂടി കുടിക്കണോ? ഇത് കടുപ്പമാണ് അമ്മേ. എന്റെ ബർത്ത്ഡേ ബർത്ത്ഡേ ആക്കിയവനെ കാണിച്ചുതരാം. എന്താടാ ഒരു ശബ്ദം കേട്ടെ? മുത്തശ്ശി, മുത്തശ്ശി, ചത്തോ? എന്നെ കൊതിപ്പിക്കരുതേ ഭഗവാനെ. എന്താടാ മടിയായില്ലേ? ഓ വിടില്ല, ഞാൻ രുമ്മ തരാതെ ഞാൻ വിടില്ല. വൃത്തികെട്ടവൻ. എന്താ അവിടെ ഒരു ബഹളം? അവൻ എന്നെ കീറി പിടിച്ചെന്ന് അവളാണെന്ന് വിചാരിച്ചു. ഇനി എങ്ങനെ ധൈര്യമായിട്ട് അവനെ മുറി കയറി ചെല്ലും? എന്തായിട്ടാ, എന്തൊക്കെ സാധനം കളഞ്ഞു പോയോ? ആ അതെ, അല്ല അത് ഇന്നലെ ഞാൻ എന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇവിടെ ഇവിടെ വെച്ചു. എവിടെയാവോ അമ്മേ? അമ്മ ആ അടുപ്പിനടുത്താങ്ങാനും കണ്ടോ ഏട്ടൻ ഇൻസ്ട്രുമെന്റ് ബോക്സ്? അയ്യോ, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. നീ വരുന്നതിന് തൊട്ട് മുമ്പ് കൊടയും പിടിച്ചോണ്ടിറങ്ങി പോയി. ഇവിടെ എവിടെ പോയോ? എന്തിനാ ഏട്ടാ ഈ ഓന്ത് മൂക്കുപടി വലിച്ച പോലെ നടക്കുന്നേ? ഓന്ത് നിന്റെ അച്ഛൻ? അതെ, ആ ഓന്തച്ഛനെ ഏടത്തി ഏടത്തിനെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയിരിക്കാ. ഇനി പരീക്ഷ കഴിഞ്ഞിട്ടേ തിരിച്ചു വരൂ. മോളിലല്ല, ഇവിടെ എവിടെ? നാളെ മുത്തശ്ശിയുടെ പിറന്നാളാ, കുളത്തിൽ കുളിക്കണം എന്നൊരു ആശ, അതുകൊണ്ട് വൃത്തിയാക്കുക. നല്ല വഴുക്കലുണ്ട്, മഴയുള്ളതുകൊണ്ട് ആഴം കൂടും. അതാ കുളിച്ചോട്ടെ എന്ന് ഞാനും കരുതിയത്. നല്ലോണം മുങ്ങി കുളിച്ചോട്ടെ, ഇനി പൊങ്ങാണ്ടിരുന്നാ മതി. അല്ല മാഷേ, വെളുക്കാൻ വല്ലതും തേച്ചോ മോത്ത്? പാണ്ടായിരിക്കുന്നു. ഇന്നലെ രാത്രിയിൽ പറ്റിയതാ, മിന്നലടിച്ചാണെന്ന് തോന്നുന്നു. പക്ഷെ ഇടിയും വെട്ടിയില്ല, മഴയും കണ്ടില്ല. എന്ത് കൂടോത്രാണാവോ, കൊണ്ടുപോകാൻ ആത്മാക്കൾ പാഞ്ഞു വന്ന് പോയതാവും. ഒരു പുരാവസ്തു ഇരിക്കണ വീടല്ലേ? പുരാവസ്തോ മുത്തശ്ശി? മാഷത്തെ കാര്യം അത്. മാഷേ, എനിക്കൊരു 100 രൂപ കടം വേണമായിരുന്നു. കക്കുമ്പോ തിരിച്ചുതരാം, അല്ല കിട്ടുമ്പോ തിരിച്ചുതരാം. എന്താ ഇപ്പൊ കാശിന് ഇത്ര ആവശ്യം? എന്റെ ഒരു കൂട്ടുകാരൻ ആക്സിഡന്റ് പറ്റി നട്ടെല്ലൊടിഞ്ഞ് ആശുപത്രിയിൽ ബോധം ഇല്ലാണ്ട് കിടക്കുക. അവന് തിന്നാൻ ഓറഞ്ചോ ആപ്പിളോ രസഗുളയെങ്കിലും വാങ്ങിക്കൊണ്ട് പോണം. വെറും കൈയോടെ ചെന്നാ അവൻ എന്ത് വിചാരിക്കും? എന്ത് പ്രായം വരും? കെ സുനിൽ, വയസ്സ് 23. വിവാഹിതനാണോ? അല്ല. ഓ, എന്നെ പോലെ തന്നെ. അല്ല മാഷേ, അത് കാശ്.
നീ പിന്നാമ്പറത്തെ ജനലിനടുത്തേക്ക് വന്നേക്ക്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മുത്തശ്ശി കാണരുത്. ഞാൻ അവരെ വലിച്ച് കുളത്തിലിടട്ടെ. ഓ വണ്ടി വന്തിരിച്ചോ, കുട്ടലിന്റെ തന്നെ ഇപ്പൊ തന്നെ വന്നുള്ളൂ. ആണോ? ആപ്പിൾ ഓറഞ്ചൊക്കെ ചുട്ടിക്ക് കഴിക്കാനാ. എന്നിട്ട് അപ്പ തന്നെ ഇഞ്ചി വിട്ട വാണം വരെ തിരിച്ചു പോന്നു. എന്നിട്ട് എന്നിട്ട് മാലിനും കൊണ്ട് തിരിച്ചു പോയി. എന്താ കുട്ടി, ഒരു വിവരമില്ലാണ്ട്? കുട്ടലിന്റെ വിവരമില്ലാന്നോ? അതല്ല, അയ്യോ, അത് അച്ഛൻ പറഞ്ഞിരുന്നു എന്റെ അടുത്ത്. ഞാൻ വേറെ വഴിക്ക് പോയതാ. ഊരിന്ന് വഴിക്ക് നിനക്ക് പറ്റുമെങ്കിൽ മാലുവിനെ കൂട്ടിക്കൊണ്ടിരാ. അച്ഛൻ വന്ന് മാലുവിനെ കൊണ്ടുപോയോ? അയ്യോ, എന്നോട് പറഞ്ഞാലേ അച്ഛൻ മറന്നുണ്ടാവും. അകത്തേക്ക് ഇരിക്കാം. എല്ലാവരും ഇരുത്തിക്കൊണ്ടിരിക്കല്ലേ. ഇരിക്കലൊക്കെ ഇനി ഒരിക്കലാവാം. ശരി, ഞാനങ്ങനെ അവിടെ കാണാൻ മാത്രം ഒന്നുമില്ല. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ ഫ്രണ്ടിലേറ്റി നടത്തുന്നു. ഹാ, നീ വന്നോ? ആശുപത്രിയിലെ നട്ടലൊടിഞ്ഞ് ബോധമില്ലാതെ കിടക്കുന്ന സുഹൃത്തിന് താൻ ഫ്രൂട്ട്സ് കൂടാതെ ബ്ലഡും കൂടി കൊടുത്തോ? എന്താ, മുഖം വല്ലാണ്ട് വിളറിയിരിക്കുന്നു. രണ്ട് സ്ട്രായുമായിട്ട് അങ്ങോട്ട് ചെല്ലുക. അവിടെ ഒരു ഡ്രാക്കുല നിന്റെ ബ്ലഡ് ഊറ്റി കുടിക്കാൻ കാത്തിരിക്കുക. ഇങ്ങനെ ആരാടാ ഡ്രാക്കുള? നിങ്ങളെ അല്ല, എന്റെ അപ്പൂപ്പൻ, നിങ്ങളുടെ കെട്ടിയോൻ. വന്നല്ലോ പുത്രക്കല്, നേരെ കുളിമുള്ളോട്ട് ചെല്ലേ. ചൂടുള്ളതും കുഴമ്പ് റെഡിയാ. നന്നായിട്ട് തേച്ചങ്ങനെ കുളിക്ക. അല്ലാണ്ട് ഓടി ക്ഷീണിച്ചതല്ലേ. ഈ മാസമെങ്കിലും 100 രൂപ സമ്പാദ്യപ്പെട്ടിടാന്ന് വിചാരിച്ചതാ, അത് ഗോപിയായി. I'm sorry. പരിചയമുള്ള ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ എനിക്ക് കുട്ടി ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത് മദർ. മദർ, ഈ കുപ്പായം ഒന്ന് ഊരി വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. അതല്ല മദർ, ഞങ്ങളുടെ സ്വന്തം അമ്മയെ പോലെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ഞങ്ങൾ ഉപേക്ഷിക്കാൻ തോന്നില്ല. ഇവളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ഭൂമിയിലെ മാലാക്കന്മാർ ഞങ്ങളെ കൈവെടിയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാ. ഇപ്പൊ ഞങ്ങളെ സഹായിച്ചാൽ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോ മദറിന് കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ ഏറ്റവും നല്ല പണി തന്നെ കിട്ടും. ഒരു പരിചയം ഇല്ലാതെ ഞാൻ എങ്ങനെയാ? നാളെ രാവിലെ 10 മണിക്ക് കോഡിന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യേണ്ടതാ ഇവക്ക്. പെങ്ങള് പെൺകുട്ടി ആയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ എന്റെ കൂടെ വയംസിലെ താമസിപ്പിച്ചേനെ. നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഇവിടെ റൂമില്ല. വരൂ മാലതി, മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് തിരുവചനം വിശ്വസിച്ചതാ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എത്ര മുട്ടിയിട്ടും തുറക്കില്ലെന്ന് വെച്ചാ ഇനിയിപ്പോ വല്ല ലോഡ്ജിലെങ്ങാനും പോയി മുറിയെടുക്കാം. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? നാളത്തെ പത്രത്തില് യുവാവും യുവതിയും കൊല ചെയ്യപ്പെട്ടു എന്നോ, യുവാവിനെ കെട്ടിയിട്ട് യുവതിയെ പീഡിപ്പിച്ചു എന്നെങ്ങാനും വെണ്ടയ്ക്ക് അക്ഷരത്തിൽ വായിച്ചാൽ ഞങ്ങളെ അറിയില്ലെന്ന് മാത്രം മാതർ പറയരുത്. വരൂ മാലതി. എക്സ്ക്യൂസ് മീ. വാതില് തുറക്കാൻ പോവുക. തൽക്കാലത്തേക്ക് മറ്റൊരിടം കിട്ടുന്നത് വരെ ഇവിടെ താമസിക്കാം. നാളെ ആരുടെയെങ്കിലും റെക്കമെൻഡേഷൻ ലെറ്റർ കൊണ്ടു തരണം. ലെറ്റർ ഞാൻ എത്ര വേണേലും കൊണ്ടുതരാം സിസ്റ്റർ. ചില വിത്തുക്കൾ ഇങ്ങനെ വീണടം മുടിക്കും. ഏതായാലും താൻ നോക്കിക്കൂ, തന്നെ വേദനിപ്പിച്ച അവൻ തെണ്ടി കുത്തുവാളെ എടുത്ത് കരിഞ്ഞൊടുങ്ങി വെണ്ണീറായി പോവും. ഞാനാ പറയുന്നത്, കത്തിയുണ്ട് മുറിഞ്ഞെടുത്ത് കുന്തം കയറ്റി രസിക്കുക. നാവ് ചൊറിഞ്ഞെന്റെ അപ്പുറത്തേക്ക് മാറിയിരുന്ന് സ്വയം ചൊറിഞ്ഞാ പോരെ. എന്തൊരു ജന്മായത്! എന്താടാ? ഒന്നും പറഞ്ഞില്ല, ചിരഞ്ജീവിയാണെന്ന് പറയായിരുന്നു. പണ്ട് ബീഡിക്ക് വരെ മൃതസഞ്ജീവനി ചുരുട്ടി വലിച്ചുവോ? ഓടാവിടുന്ന് കുരുത്തം കെട്ടവനെ. അല്ലാതെ പിന്നെ എന്റെ കലാശം. ഇത് വലിയ മതി വെച്ചൂടാ. ഓട്ടോ തിരിച്ചിട്ടോ, എന്തും സംഭവിക്കാം. ആലു, ഉച്ചക്കൊണ്ട് ഞാൻ അരി കുറച്ച് കൂടുതലിട്ടോ. അവയിലും കാളിനും ഒക്കെ വെക്കാനുള്ള നേരെ ഉണ്ട്, ഒന്നും കുറയ്ക്കണ്ട. കുഞ്ഞമ്മാവനാണ് നല്ല വിശപ്പും. അവിയോ പോണ. എന്താ നമസ്കാരം? ഇത് തേങ്ങ, ഇത് കൊല. അപ്പൊ തേങ്ങ കൊല. ഹൈ, കുട്ടന്റെ തന്തണം മോന്തിന്റെ കടന്നിൽ കുത്തി വരി വീർത്തിരിക്കണേ. എന്താ തെളിച്ചോ?
ഇത് കുറച്ചുണ്ണിയപ്പാ ശാരദാമ്മേ, അഷ്ടവിരോഹിണിക്ക് തലവാട്ടമ്പലത്ത് ഉണ്ണിക്കണ്ണ നേരിച്ചതാ. മാലുവിന് കുറച്ച് കൊണ്ടുവരാതിരിക്കാൻ മനസ്സ് വന്നില്ല. എവിടെ മാലു കുട്ടനും? കുട്ടലിയോ കുട്ടലിയോ, അച്ചുട്ടിൻ തന്നി വന്നിണ്ട്, ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇതിന്റെ ഇവിടെ നിക്കണേ, നമുക്ക് പോവാം. ചാക്കെടുത്തു തല്ലി കൊണ്ടതും മാലു ഇനി ചാക്കെടുക്കണോ? ചൗരണി എടുത്തിട്ടാ മതി, കൊല ഞാനെടുക്കാം. ചുട്ടി, നമ്മള് വീട്ടിൽ ചെല്ലുമ്പോഴേ മാളുവിനെയും കുട്ടനെയും കണ്ടെന്നേ പറയാവൂ. അതിന് നമ്മൾ കണ്ടില്ലല്ലോ. എടാ, എന്നാലും കണ്ടെന്നേ പറയാവൂ. നാണാ, അത് ഞാൻ പറയാം. പക്ഷെ എനിക്ക് എന്ത് തരും? നിനക്ക് എന്ത് വേണേലും തരാം. എനിക്ക് ഐസ്ക്രീം അടിച്ചരാം. സ്വിച്ച് കയറി തല പൊട്ടണ്ട, സ്വിച്ച് അങ്ങോട്ട് തള്ളു. എന്താ ഒന്നുമില്ല, അങ്ങോട്ട് തള്ളിയിരിക്ക. അനന്തശയനം മതിയാക്ക, നല്ല ഉറക്കം കിട്ടിയോ? ആ ഉറങ്ങിപ്പോവും, സ്വയംവരം കഴിഞ്ഞാന്റെ ക്ഷീണം കാണും. ഇന്നലെ ഞങ്ങൾ നിന്നെ എവിടൊക്കെ അന്വേഷിച്ചു നറിയോ? നീ വല്ല കടുകയും ചെയ്യുമോന്നായിരുന്നു അമ്മയുടെ പേടി. നീ അത്ര ശുദ്ധനല്ലാത്തോണ്ട് എനിക്കാ പേടിയില്ലായിരുന്നു. ശവത്തി കുത്തരുത്. അപ്പൊ താനാരാണെന്ന് സ്വയം ഒരു ബോധമുണ്ടല്ലോ. നന്നായി. നീ കല്യാണത്തിന് പോണോന്ന് പറഞ്ഞപ്പോ അത് നിന്റെ കല്യാണത്തിനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ കരുതില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. അച്ഛൻ, അയ്യോ എന്താ മഷേ? ഹേയ്, ഒന്നുമില്ല, വെട്ടുപോത്ത് വെട്ടാൻ വരണോ എന്ന് പറയുമ്പോ ആരാടോ ഞെട്ടാത്തത്. അച്ഛൻ എന്ത് പറഞ്ഞു? എടാ ശിവശിവാ, അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളൊന്നും നിന്റെ മുഖത്ത് നോക്കി പറയാൻ ഒരു ഗുരുനാഥൻ എന്ന നിലയ്ക്ക് എനിക്ക് വിഷമമുണ്ട്. അത്രയ്ക്ക് വിളേച്ച. അവളെ കുട്ടി? അവൾക്ക് കുട്ടിയുണ്ടോ? അതല്ല, അവള് നിന്റെ ഭാര്യയല്ലേ? അവിടെ തന്നെ ഉണ്ട്. അവളെ വീട്ടിൽ കയറ്റിയോ? ആ, തന്റെ അമ്മയും പെങ്ങളും നിലവിളക്കും ആരതിയും ഒക്കെ ആയിട്ട് അകത്തേക്ക് കയറ്റി. പെൺകുട്ടി വലത് കാലെടുത്ത് വെച്ച് അകത്തേക്ക് കയറുകയും ചെയ്തു. മാഷേ, എനിക്കിന്ന് വീട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു. അതിന് ഞാൻ പട്ടാളത്തിലൊന്നും അല്ലല്ലോ, ലീവ് എടുത്ത് പെട്ടിയും കിടക്കോട്ട് വീട്ടിലോട്ട് കയറാൻ, നേരെ വീട്ടിലേക്ക് പോവുക. അതല്ല മാഷേ, മാഷ് കൂടി വന്നാ എനിക്കൊരു താങ്ങിന്. താങ്ങ്? താങ്ങിനിപ്പോ ഈ പത്തര കയ്യിലിരിക്കട്ടെ, കൂട്ട് വേണോ അത്രേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ? എന്തായാലും ബലം ഒന്നും തന്നെയല്ലേ. ഒന്ന് വെറുതെ ഇടോ, നിന്റെ തന്തയുടെ തെറി മുഴുവൻ രാവിലെ കുത്തിയിരുന്ന് കേൾക്കായിരുന്നു ഞാൻ. അതിന്റെ നാറ്റൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിട്ടാണ് കുളിച്ച് ശുദ്ധമായിട്ട് അമ്പലത്തിലേക്ക് വരണത്. ശിവശിവാ, ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. എന്താ പേര്? മിസ്സിസ് പരമേശ്വരൻ. മിസ്സസ് ആണോ? മിസ് ആരും. അല്ല, ഇന്നലെ മൂത്താപ്പ എവിടെയായിരുന്നു? മൂത്താപ്പത്തിന്റെ അച്ഛൻ. അച്ഛനോടെ അച്ഛാ, ദേ ചേട്ടൻ വിളിക്കുന്നു. അയ്യോ, ഓർക്കപ്പുറത്ത് കിട്ടിയ ആളല്ലേ, മുഖം ശരിക്കും കാണുന്നത് ഇപ്പഴാ. അല്ല, ഇതാണ് ഞാൻ കിട്ടിയ താലിയില്ലേ, ആ വെപ്രാളത്തിന്റെ ഇടയില്. ഒന്നും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്നലെ രാത്രി വരാൻ പറ്റിയില്ല. ഇന്നലെ നമ്മുടെ ആദ്യരാത്രി ആയിരുന്നല്ലോ. ആദ്യരാത്രിയിൽ ആരും ഉറങ്ങാറില്ല എന്ന് പറയുന്നത് വളരെ ശരിയാ. ഇന്നലെ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് ആലും ചൂട്ടി കിടന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിയൊന്നുമില്ല അച്ഛനെ, എനിക്കങ്ങനെ മാലു വിചാരിക്കണ പോലെ പേടിയൊന്നുമില്ല. പിന്നെ അച്ഛന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ പേടി അഭിനയിക്കുന്നല്ലേ, അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. എന്തിനെ പേടിക്കണേ? എന്റെ മീശ കണ്ടിട്ടാണോ? പുറമെ കാണുന്ന പോലെ ഞാനത്ര റഫ് ആൻഡ് ടഫ് ഒന്നല്ല കേട്ടോ. എന്തത്, ഭയങ്കര ബീഡിയുടെ മണം. ഞാൻ വലിക്കില്ല കേട്ടോ, അച്ഛൻ ഭയങ്കര ബീഡി വലിയ. സ്റ്റാൻഡേർഡ് ഉള്ള എന്തെങ്കിലും വലിക്കാൻ പറഞ്ഞാ അച്ഛൻ കേൾക്കണ്ടേ? കൂടുതൽ വലിപ്പിക്കലടാ മോനെ. അച്ഛൻ എപ്പ വന്നു? ഞാൻ വന്നിട്ട് 10-15 കൊല്ലായി. എന്നാ ഞാൻ അങ്ങോട്ട്? എങ്ങടെ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ധൂളി പോടാ. അച്ഛാ കേറിപ്പോടാ.
അമ്മ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? മനുഷ്യനെ ആദ്യം പിടിപ്പിച്ച് കൊല്ലാൻ ഇറങ്ങിയിരിക്കുക. അമ്മ അത് പറ്റിപ്പോയി. ഇനി മേലാൽ ഞാൻ ആവർത്തിക്കില്ല. തന്തടിയും തള്ളടിയും മോഹങ്ങൾ കുരുതി കൊടുക്കാൻ ഇറങ്ങിയിരിക്കണം. പൊയ്ക്കും എന്റെ മുമ്പിന്ന്. അമ്മേ ഞാനിനി സ്കൂളിൽ പോണോ? വേണ്ട, മണവാട്ടിയും കെട്ടിപ്പിടിച്ച് മണവാളം മണിയറ തന്നെ ഇരുന്നു. ഭക്ഷണമൊക്കെ അവിടെ കൊണ്ട് എത്തിക്കാം. അതല്ല അമ്മേ, ഇനി ക്ലാസ് കഴിയാൻ മൂന്നാല് മാസം കൂടിയല്ലേ ഉള്ളൂ. ഞാനിവിടെ ഇരുന്ന് പഠിച്ച് പ്രൈവറ്റായിട്ട് പരീക്ഷ എഴുതിയ പോരെ. അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്കും ഭാര്യ വീട്ടുകാർക്കൊക്കെ നാണക്കേടാവൂലേ. മോനിന് പഠിക്കാൻ പോണ്ടെന്ന്. ഞാൻ എന്താടാ കള്ളു ഷാപ്പിൽ നിറങ്ങുന്ന പോലെ മുഖം മറച്ചിറങ്ങി പോണത്? വെറുതെ കാലം നീട്ടിയിരുന്ന് ചാമ്പൽ വലിച്ചു കേട്ടാണ്ട് ശംഭോ മഹാദേവെന്ന് വിളിക്കേ. മനസ്സ് മാറട്ടെ. ഈ ഡ്രസ് ഇട്ട് ഞാൻ ആ കുട്ടിയുടെ മുമ്പിൽ കൂടി എങ്ങനെ പോവും ടീച്ചറ? കൊണ്ടാറടങ്ങാനായിട്ട് ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞു കഴിഞ്ഞല്ലേ, ഇറങ്ങി വരിക. ഇങ്ങടെ വരണു അച്ഛാ. ശുഹ്മാനം പോയി. കൈ എവിടെ ഉണ്ട്? എടുത്തേട്ടെ. പുസ്തകം എടുത്തിട്ടുണ്ടോ? ഉവ്. ഇൻസ്ട്രുമെന്റ് ബോക്സ്? ഉവ്. എഴുതാനുള്ള പെന്ന്? ഉവ്. ശരിക്കും അവിടെ മുറുകട്ടാ. ഉവ്. നല്ലല്ലോ മുറുക്ക്. ആവാം. പണം കിട്ടുമായിട്ട് എവറസ്റ്റ് കിടക്കാൻ പോകല്ലേ? ഒരു ടെൻസിങ് നടക്കുന്നു. സമയത്ത് സ്കൂളിൽ പോയി നോക്കടാ. വായി നോക്കി. എന്താ കളിക്കുന്നേ? നീയും പോ വേഗം. ഓമനക്കുട്ട, മിസ്സസ് എങ്ങനെ എന്റെ സുന്ദരിയ? വാട്ട് ഈസ് ദിസ്? ഗാനമേളയാണോ? ചേട്ടാ പോണ്ടോ? ഇപ്പൊ പൂവില്ല, വൈകുന്നേരം വരെ ഇവിടെ തന്നെ കാണും. എന്തേ? അതല്ല പൂവേ, ഈ ഫ്ലവർ. ഈ ഇരിക്കുന്നത് പൂവല്ലാതെ പിന്നെ എന്തിട്ടാടൂ? തനക്ക് എന്താ വേണ്ട? ഇത്തിരി പൂ വേണം. ചുവന്ന പൂ മതിയോ? ചെത്തി മതിയോ? ചെത്തൊന്നും വേണ്ട, നല്ല അടക്കം ഒതുക്കുള്ള പെമ്പിള്ളേർക്ക് ചൂടാൻ പറ്റിയ. പെൺകുട്ടികളല്ലാണ്ട് പിന്നെ ആൺകുട്ടികൾ ചൂടോ പൂവ്? മുല്ലപ്പൂ മതിയോ? ഒരു അഞ്ചു മീറ്റർ. അഞ്ചു മീറ്ററോ? അല്ലെങ്കിൽ വേണ്ട, ഈ ചോറ്റുപത്രം നിറയിട്ടുള്ളൂ. ചോറ്റുപത്രം നിറയോ? ഉണ്ണാനാ? അല്ല ഇങ്ങോട്ട് ഇറോ പൂക്കാര. എവിടെടി അവൻ? ഞാനും കണ്ടില്ല. അവൻ ഇപ്പൊ വരുന്നേ. അല്ല, മരുമോള് കളത്തിൽ ഇറങ്ങിയല്ലേ. കൊള്ളാം. നല്ല അസല് ചായ. ഇനി മോള് വേണം അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. എന്ന ഭാവം വേണ്ട, അവന്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഗുരുസ്ഥാനത്ത് ഞാനും. ഗുരുസ്ഥാനത്തിന്റെ കാര്യം തന്നെ എന്നെ കൊണ്ട് പറയുന്നത്. ശാരദാമേ, ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ, പാത്രം കിട്ടെടുത്തോളൂ. അത് പറയാൻ മറന്നു. മാഷിനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ പാത്രത്തിലാ മാലു ഓമനിക്ക് ഭക്ഷണം കൊടുത്തു വിട്ടു. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. കുറെ കാലമായിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും അബദ്ധങ്ങളാണല്ലോ പറ്റുന്നത്. എന്താ അത്? എവിടാ നിങ്ങൾ ഇത്ര നേരം? ഞാൻ ഗോപി മാഷിന്റെ അടുത്ത്. ഗോപി മാഷ? അതെ, ഒരു സംശയം ചോദിക്കാൻ പോയതാ. ഗോപി മാഷിന് ലീവാണല്ലോ. സത്യം പറഞ്ഞോണം, നിന്റെ കാരണം ഞാൻ പൊളിക്കല്ലെങ്കിൽ. വഴക്കും വക്കാണൊന്നും വേണ്ട. ആ ചോറ്റുപാത്രം ഇങ്ങോട്ട് തന്നാ ഞാൻ സ്ഥലം കാലിയാക്കാം. ഇന്ന് അവിടുത്തെ പാത്രത്തിലത്തെ ആഹാരം കൊണ്ടുപോയേ. അത് കഴുകിയിട്ടില്ല. അച്ഛൻ തൊടണ്ട. വേണ്ട, ചെക്കം വന്ന് കേറിയില്ല അവന്റെ മെക്കിട്ടുകാരൻ. ഇതെന്താ കക്കയും ക്യാമ്പാണോ ഉരുട്ടാൻ?
ഇതെനിക്ക് തുറക്കാൻ പറ്റണില്ല. വേണ്ടെന്നേ, ഞാൻ വീട്ടിൽ കൊണ്ട് കൈ വേണ്ടടോ. താനെന്താ തല്ലി പൊളിക്കണേ? ഈ തള്ള കണ്ട എന്റെ തലയെ തിളച്ചുള്ള കൂടി ഒഴിക്കും. ഇങ്ങോട്ട് തരിയാസേന, ഭാര്യക്ക് കല്യാണ സൗദ്യം വാങ്ങി വന്നിരിക്കാനല്ലേ കൊടുക്ക. പാത്രം ഞാൻ പിന്നെടുത്തോളാം. കാഥികന്റെ ശൈലില്. അത് രാത്രിയിലെ ഒരു രസത്തിന്. രസം അധികമായ വിഷമാണ് കേട്ടോ. മുറിയിലെന്താ ആപ്പിള് പറഞ്ഞൊക്കെ? നിനക്ക് വല്ല അസുഖം? ആശുപത്രിയിലെ പ്രസവവാർഡ് പോലെ ഉണ്ടല്ലോടാ. അത് അപ്പുറത്തെ മുത്തശ്ശി തന്നപ്പോ ഒരു തമാശക്ക് ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ കുത്തി വെച്ചു. തോമ്പ് ഹോംവർക്ക് ഒന്നുമില്ല കഴിഞ്ഞു. ഓഹോ, എന്നാ പിന്നെ കിടന്നൂടെ? വന്നില്ല. പറക്കോ? അല്ല, മാലു മാലു നിന്റെ കോടലിമാല ഞാൻ എടുക്കും. ഇന്ന് മുതൽ ഇവിടെ ഞാനാ കിടക്കാൻ പോകുന്നത്. അയ്യേ, അപ്പ അവളോ? അവള് അവിടെ കിടക്കും, അമ്മയുടെ മെങ്ങനെ കൂടെ. ഇപ്പഴാ നിന്റെ ഹോംവർക്ക് എനിക്ക് പിടികിട്ടിയത്. എനിക്ക് വരയ്ക്കാനുണ്ട്. തലവരെ ആയിരിക്കും അല്ലേ? മര്യാദ കയറി കിടക്കടാ. കറണ്ട് ബില്ലിന്റെ ലാഭങ്ങൾ നിന്റെ അച്ഛൻ ഉണ്ടാക്കിയതാ. മതി മതി, പതുക്കെ ഡേ പകുതിയെങ്കിലും. ഞാൻ കുടിച്ച എന്റെ പകു കുടിക്കാൻ നീ ആരാ? എന്റെ ഭാര്യയോ? ബാബാ വേപ്പം നടക്ക്. വേണ്ട, എന്റെ ഉറക്കം തീർന്നു.